بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أفضل رسل الله وعلى آله وأصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ചക്കെടുത്തിരിക്കുന്ന വിഷയം ഫാത്തിഹ, നിസ്കാരത്തിലെ ഫാത്തിഹ എന്നുള്ള വിഷയമാണ്. നിസ്കാരത്തിൽ 14 ഫറളുകൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എണ്ണി പറയുന്നതിൽ 4-ാമത്തെ ഫറളാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത്. എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ റക്അത്തുകളിലും ഫാത്തിഹ നിർവഹിക്കൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നു, ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ പാരായണം ചെയ്യാത്തവനിക്ക് നിസ്കാരം ഇല്ല എന്നാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫാത്തിഹ പാരായണം ചെയ്യാത്തവൻ്റെ നിസ്കാരമായി പരിഗണിക്കപ്പെടുന്നതല്ല. നിസ്കാരത്തിലെ 4-ാമത്തെ ഫറളായി ഫുഖഹ ഫാത്തിഹയെ എണ്ണി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഫാത്തിഹ ഓതേണ്ടതില്ലാത്ത, അല്ലെങ്കിൽ ഫാത്തിഹ പരിപൂർണമായി നിർവഹിക്കേണ്ടതില്ലാത്ത ചില സന്ദർഭങ്ങൾ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും. മസ്ബൂക്കിൻ്റെ റക്അത്ത് എന്നാണ് പണ്ഡിതന്മാർ അതിനെ പഠിപ്പിച്ചത്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ മല്ലം യുദരിഖ് മഅൽ ഇമാമി സമന യസഉൽ ഫാത്തിഹ, ഇമാമിൻ്റെ കൂടെ ഫാത്തിഹ ഓതുവാനുള്ള സമയം ലഭിക്കാത്ത മഅ്മൂമിനെ കുറിച്ചാണ് മസ്ബൂക്ക് എന്ന് പറയുക. ഇമാമിൻ്റെ കൂടെ ഇമാം നേരത്തെ തുടങ്ങി മഅ്മൂമ് പിന്തി തുറന്ന വ്യക്തി ഇമാമിൻ്റെ ഖിയാമിൽ ഇമാമിനോട് കൂടെ തുറന്ന മഅ്മൂമിനിക്ക് ഫാത്തിഹ പരിപൂർണമായി ഓതാനുള്ള സമയം ലഭിച്ചിട്ടില്ലെങ്കിൽ അവനാണ് മസ്ബൂക്ക്. ഇവിടെ ശ്രദ്ധിക്കണം, ഇമാം റുക്കോയിലായിരിക്കെയാണ് ഒരു മഅ്മൂമ് ഓടി വരുന്നത്. അവൻ എത്രയും പെട്ടെന്ന് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ഇമാം റുക്കോയിലായിരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ റുക്കോയിലേക്ക് മഅ്മൂമും എത്തി പരിപൂർണമായ തുമഅ്നീനത്തോടുകൂടെ അടങ്ങി താമസിക്കുക എന്നുള്ള നിസ്കാരത്തിൻ്റെ നിർബന്ധ ഘടകം, ആ തുമഅ്നീനത്തോടുകൂടെ ഇമാമിനോടുകൂടെ അവനിക്ക് റുക്കു ലഭിച്ചു കഴിഞ്ഞാൽ ഇവനിക്ക് ഫാത്തിഹ, ഇവൻ്റെ ഫാത്തിഹ മഅ്മൂമ്, ഈ മഅ്മൂമ് ഫാത്തിഹ ഓതേണ്ടതില്ല, അവൻ്റെ ഫാത്തിഹ ഇമാമ് വഹിക്കും. അവന് ഫാത്തിഹ ആ റക്അത്തിൽ ഓതേണ്ടതില്ല, അവനിക്ക് റക്അത്ത് പരിപൂർണമായി ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇമാം റുക്കോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് വന്ന മഅ്മൂം അവൻ മസ്ബൂക്കാണ്. താൻ മസ്ബൂക്ക് നേരത്തെ പറഞ്ഞു, ഇമാമിൻ്റെ നൃത്തത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് അവനിക്ക് ഫാത്തിഹയുടെ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക്. ഇമാം നൃത്തത്തിലായി ഫാത്തിഹ അല്ലെങ്കിൽ സൂറത്തുകൾ ഓതുന്ന സമയത്ത് ഇമാമിനെ തുറന്ന മഅ്മൂം അവനിക്ക് എത്രയാണോ ഫാത്തിഹയിൽ നിന്ന് ഓതാൻ കഴിയുന്നത് അത്ര ഓതുക. ഉദാഹരണം,
ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നിവരെയാണ് ഓതിയത്. അപ്പോഴേക്ക് ഇമാം റുക്കുഇലേക്ക് പോയി. എന്നാൽ ഈ മസ്ബൂക്കായ മഅ്മൂം അവിടെ ഫാത്തിഹ പൂർത്തീകരിക്കാൻ നിൽക്കേണ്ടതില്ല. അവൻ എത്രയും പെട്ടെന്ന് തന്നെ ഇമാമിൻ്റെ കൂടെ തുടർന്നുകൊണ്ട് റുക്കുഇലേക്ക് പോവുക. അവൻ്റെ ബാക്കിയുള്ള ഫാത്തിഹ സൂറത്ത് ഇമാം വഹിക്കുമെന്ന് പണ്ഡിതന്മാർ അവിടെ മസ്അല രേഖപ്പെടുത്തുന്നു. ഈ രണ്ട് കാര്യമാണ് മസ്ബൂക്ക് ഫാത്തിഹ ഓതേണ്ടതില്ല എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത്. ഒന്ന്, ഇമാം റുക്കുഇലായിരിക്കെ ഇമാമിനെ തുറന്ന് തക്ബീർ കെട്ടിയ മസ്ബൂക്ക് അവനക്ക് തീരെ ഫാത്തിഹയ്ക്ക് സമയം ലഭിച്ചിട്ടില്ല. അവൻ എത്രയും പെട്ടെന്ന് റുക്കുഇലേക്ക് ഇമാമിനോട് കൂടെ തുറന്നു കഴിഞ്ഞാൽ അവനക്ക് ഫാത്തിഹ ഓതേണ്ടതില്ല. അവൻ്റെ പരിപൂർണമായ ഫാത്തിഹ ഇമാം വഹിക്കും. അവനക്ക് ആ റക്അത്ത് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇമാമിനെ തുറന്ന മസ്ബൂക്ക് അല്പം ഫാത്തിഹ ഓതാനുള്ള സമയം ലഭിച്ചു. അവൻ നേരെ ഫാത്തിഹ ഓതി തുടങ്ങി. പകുതിയായി അല്ലെങ്കിൽ അല്പം ഓതിയതിന് ശേഷം ഇമാം റുക്കുഇലേക്ക് പോയാൽ ഉടനെ തന്നെ ആ ഇമാമിനെ തുടർന്നുകൊണ്ട് ആ മസ്ബൂക്ക് ഓതിയ ഫാത്തിഹ മാത്രം ഓതി ബാക്കി ഓതാൻ നിൽക്കാതെ എത്രയും പെട്ടെന്ന് റുക്കുഇലേക്ക് പോവുക. അവൻ്റെ ബാക്കിയുള്ള ഫാത്തിഹ ഇമാം വഹിക്കുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മസ്ബൂക്കായി വന്ന മഅ്മൂം അവൻ ഫാത്തിഹ ഓതുന്നതിന് മുമ്പായി നിസ്കാരത്തിൽ നിന്ന് നിർവഹിക്കുന്ന ദുആഉൽ ഇഫ്തിത്താഹ് വജ്ജഹ്തു, അതുപോലെ ഫാത്തിഹയുടെ മുമ്പ് സുന്നത്തുള്ള ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം തുടങ്ങിയത് ചൊല്ലിക്കൊണ്ട് അത്രയും സമയം അവൻ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി. എങ്കിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അവൻ വജ്ജഹത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴൂതു ഓതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടും ഓതിയിട്ടുണ്ടെങ്കിൽ ഈ മസ്ബൂക്ക് അതിൻ്റെ അളവ് അനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് അവനിക്ക് ഓതൽ നിർബന്ധമാണ്. അവൻ എത്രയാണോ ഓതിയത് അതിൻ്റെ അളവനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് ആ മസ്ബൂക്ക് അവിടെ ഓതണം എന്ന് പ്രത്യേകമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ മഅ്മൂമിൻ്റെ ഫാത്തിഹ വഹിക്കുന്ന ഇമാമിനെക്കുറിച്ച് ഉള്ള ചർച്ചയിൽ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ ഒരു കാര്യം, മഅ്മൂമിൻ്റെ ഫാത്തിഹ വഹിക്കാനുള്ള അർഹതയുള്ള ഇമാമിന് മാത്രമേ അത് വഹിക്കാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇമാം അശുദ്ധിക്കാരനായിരുന്നു നിസ്കാരത്തിൽ. പിന്നീടത് ബോധ്യപ്പെട്ടു മഅ്മൂമിന്. എങ്കിൽ ആ സമയത്ത് മസ്ബൂക്കായി തുറന്ന വ്യക്തിയുടെ ഫാത്തിഹ ഇമാം വഹിക്കുന്നതല്ല. ഉടനെ തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ആ നഷ്ടപ്പെട്ട ഫാത്തിഹ നഷ്ടപ്പെട്ട റക്അത്ത് അവൻ വീണ്ടെടുക്കേണ്ടി വരും എന്നർത്ഥം. അതുപോലെ തന്നെ ഇമാം നാല് റക്അത്തുള്ള നിസ്കാരം ദുഹുർ ഉദാഹരണം, അഞ്ചാമത്തെ റക്അത്തിലായിരുന്നു ഈ മസ്ബൂക്ക് ഇമാമിനെ തുടർന്നിരുന്നത്. അഞ്ചാമത്തെ റക്അത്ത് സായിദിയായ കൂടുതലുള്ള റക്അത്താണല്ലോ. ആ റക്അത്തിൽ തുടർന്ന മസ്ബൂക്കിന് അവൻ്റെ റക്അത്ത് പരിഗണിക്കപ്പെടുന്നതല്ല. കാരണം അവൻ അതിൽ ഫാത്തിഹ ലഭിച്ചിട്ടില്ല. കാരണം ഇമാമിൻ്റെ കൂടുതലുള്ള റക്അത്തിലാണ് മഅ്മൂം തുടർന്നത്. അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതേണ്ടതില്ലാത്ത ഒരു മസ്ബൂക്കിൻ്റെ മസ്അല ഫുഖഹാ അവരുടെ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അസാധാരണമായ വേഗത്തിൽ ഓതുന്ന ഇമാം, മഅ്മൂമാണെങ്കിൽ മിതമായ രീതിയിൽ ഉള്ള വേഗത്തിലാണ് മഅ്മൂം ഓതുന്നത്. ഫാത്തിഹ സാധാരണ മിതമായ രീതിയിൽ ഇമാം ഓതുകയാണെങ്കിൽ മഅ്മൂമിനിക്കും ഫാത്തിഹ ഓതാനുള്ള സമയം ലഭിക്കും. പക്ഷേ ഇമാം അസാധാരണമായ വേഗത്തിൽ ഓതുന്നുവെങ്കിൽ ആ സമയത്ത് ഫാത്തിഹ പൂർത്തിയാക്കാൻ
ഈ മഅ്മൂമിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാ റക്അത്തിലും മസ്ബൂഖായി അവനെ പരിഗണിക്കപ്പെടുമെന്നാണ്. അസാധാരണമായ വേഗത്തിൽ ഓതുന്ന ഇമാമിനെ തുടർന്ന് മഅ്മൂം എല്ലാ റക്അത്തിലും ഇമാം വേഗത്തിൽ ഓതുന്നു. ഇമാമിന്റെ ഖിയാമിൽ ഫാത്തിഹ പൂർത്തീകരിക്കാൻ ആ മഅ്മൂമിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ മസ്ബൂഖാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ അവന്റെ ഫാത്തിഹ ഇമാം വഹിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഫാത്തിഹ സൂറത്ത് എന്നുള്ള വളരെ പ്രധാനമായ ഫർള് നിസ്കാരത്തിലെ ഫർള് അതിന്റെ മസ്അലകളെ കൃത്യമായി ഓർമ്മിച്ചെടുത്ത് ഇമാമിന്റെ കൂടെ ചേരുന്നവൻ മുവാഫിഖ് പിന്തി തുറന്നവൻ അഥവാ ഫാത്തിഹയും അവസരം ലഭിക്കാത്തവൻ മസ്ബൂഖ് എന്നിങ്ങനെ വളരെ വിശദമായ ചർച്ച കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മുവാഫിഖായ അഥവാ സമയം ലഭിച്ച മഅ്മൂമാണെങ്കിൽ അവൻ ഫാത്തിഹ സൂറത്ത് ഓതേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരങ്ങളിലെ കൃത്യമായ മസ്അലകൾ ഓർമ്മിച്ചെടുക്കാനും അതനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ എല്ലാവരും വീക്ഷിച്ചുകൊണ്ട് അത് ഉപകാരപ്പെടുത്തണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.